എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു തുള്ളി തേൻ ഒഴിക്കുകയാണ്. ഒരു തുള്ളി തേൻ അല്ലേ, ഹണി. ഇനി ഒരു തുള്ളി കറോസിൻ, അതായത് ഒരു തുള്ളി മണ്ണെണ്ണ ഒഴിക്കുകയാണ്. അതുപോലെ ഒരു തുള്ളി വെള്ളം അല്ലേ, ഒരു തുള്ളി വാട്ടർ കൂടി അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ മൂന്ന് തുള്ളികളാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഒന്നാമത്തെ തുള്ളി എന്തായിരുന്നു? തേൻ തുള്ളിയായിരുന്നു. രണ്ടാമത്തത് മണ്ണെണ്ണ അല്ലെങ്കിൽ കറോസിൻ തുള്ളി അല്ലേ. ഇനി മൂന്നാമത്തതോ? ഒരു വാട്ടർ ഡ്രോപ്പ്. ഇനി ഈ ഗ്ലാസ് പ്ലേറ്റ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് ചരിക്കുകയാണ്. ചരിച്ചു വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മൂന്ന് ദ്രാവക തുള്ളികളും അല്ലെങ്കിൽ ഈ മൂന്ന് ലിക്വിഡ് ഡ്രോപ്പുകളും എന്ത് ചെയ്യും? ഒഴുകാൻ തുടങ്ങും, ഒഴുകാൻ ആരംഭിക്കും. ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഫ്ലോ. ഇനി എന്താണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത്? ആരാണ് വേഗത്തിൽ ഒഴുകിയത്? ആരാണ് ആദ്യം താഴെ എത്തിയത്? അതെ, ജലമാണ് ആദ്യം താഴെ എത്തിയത്. അതായത് ജലത്തിന് വളരെ വേഗത്തിൽ ഇവിടെ ഒഴുകാൻ സാധിച്ചു. രണ്ടാമത് ആരാണ് ഒഴുകിയെത്തിയത്? മണ്ണെണ്ണ അല്ലെങ്കിൽ കറോസിനാണ് രണ്ടാമതായിട്ട് ഒഴുകിയെത്തിയത്. ഇനി മൂന്നാമത് ആരാണ് എത്തിയത്? മൂന്നാമത് എത്തിയിട്ടില്ല, പക്ഷെ അയാൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മെല്ലെയാണ് അയാൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് അയാൾ? അതെ, തേൻ, ഹണിയാണ് വളരെ മെല്ലെ, വളരെ സാവധാനത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ദ്രാവകങ്ങളുടെ ഒഴുക്കിൻ്റെ വേഗം വ്യത്യസ്തമാണ് അല്ലേ. ദ്രാവകങ്ങളുടെ ഒഴുക്കിൻ്റെ വേഗം വ്യത്യസ്തമാണ്. അതായത് ഡിഫറൻറ്റ് ലിക്വിഡ്സ് ഫ്ലോ അറ്റ് ഡിഫറൻറ്റ് സ്പീഡ്. ഡിഫറൻറ്റ് ലിക്വിഡ് ഫ്ലോ അറ്റ് ഡിഫറൻറ്റ് സ്പീഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഈ ദ്രാവകങ്ങളെല്ലാം തന്നെ ഗ്ലാസ് പ്ലേറ്റിന് മുകളിലൂടെ ഒഴുകുമ്പോൾ ഗ്ലാസ് പ്ലേറ്റിൻ്റെ പ്രതലവും ദ്രാവകത്തിൻ്റെ പ്രതലവും തമ്മിൽ എന്തുണ്ടാവുന്നു? ഒരു സമ്പർക്കം, ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുന്നു. അങ്ങനെ സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്ത് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. എന്ത് ഫോഴ്സാണത്? അതെ, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണബലം. എന്താ ഈ ഘർഷണബലം ചെയ്യുക? ആ ദ്രാവകം ഒഴുകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും അല്ലേ. അതായത് ആ ഒഴുകുന്ന അല്ലെങ്കിൽ ആ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന ഒരു ഫോഴ്സാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ദ്രാവകത്തിൻ്റെ എന്ത് കൂടുന്നത്? ഒഴുകാനുള്ള തടസ്സം കൂടുന്നത്. മനസ്സിലായോ? അപ്പോൾ ദ്രാവകവും ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ പ്രതലവും തമ്മിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു കോണ്ടാക്ട്, ഒരു സമ്പർക്കം ഉണ്ടാവുന്നുണ്ട്. ആ സമ്പർക്കമുള്ള ഭാഗത്ത് എന്തുണ്ടാവുന്നു? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നു. അതായത് ഒരു ഘർഷണബലം ഉണ്ടാകുന്നു. അപ്പോൾ ഘർഷണബലം എങ്ങോട്ടേക്കായിരിക്കും ഡയറക്ഷൻ? അതിൻ്റെ ഒഴുക്കിൻ്റെ നേരെ വിപരീത ദിശയിൽ. അതായത് ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ ലിക്വിഡ് എങ്ങോട്ടേക്കാണോ ഫ്ലോ ചെയ്യുന്നത്, ആ ഫ്ലോ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ ഫ്ലോയെ, ഈ ലിക്വിഡ്സിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തും. ഇനി ഇത് മാത്രമാണോ കാരണം? നമുക്ക് നോക്കാം. നിങ്ങൾ ചിത്രം നിരീക്ഷിക്കും. അതായത് ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് കുറേ പാളികൾ കൂടിച്ചേർന്നതാണ്. അതായത് കുറേ ലേയേഴ്സ് കൂടിച്ചേർന്നതാണ് എന്ത്? ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ലിക്വിഡ്സിൽ എന്തുണ്ട്? ധാരാളം ലേയേഴ്സ് ഉണ്ട്, ധാരാളം പാളികളുണ്ട്. ആ പാളികളാണ് എന്ത് ചെയ്യുന്നത്? നീങ്ങുന്നത്. ഏറ്റവും താഴെയുള്ള പാളിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏറ്റവും താഴെയുള്ള പാളി ആരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്? ഈ ഗ്ലാസ് പ്ലേറ്റുമായി കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ അവിടെ എന്തുകൂടെ വരുന്നുണ്ട്? ഒരു ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള പാളിക്ക് വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒഴുകാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒഴുകാനുള്ള ഫ്രീഡം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ. അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്നു. പിന്നെ ആ ലെയറിൻ്റെ മേലെ വീണ്ടും കുറേ ലെയറുകളുണ്ട്, ശരിയല്ലേ. ഈ ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ ലിക്വിഡ്സ് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഈ ലിക്വിഡ്സ് എന്ന് പറയുന്നത് ധാരാളം ലേയേഴ്സ്, ധാരാളം പാളികൾ കൂടിച്ചേർന്നതാണ് അല്ലേ. ഏറ്റവും താഴത്തെ പാളി ആരുമായിട്ടായിരിക്കും കോണ്ടാക്ട് ഉണ്ടാവുക?
നമ്മുടെ ഈ ഗ്ലാസ് പ്ലേറ്റുമായി കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഗ്ലാസ് പ്ലേറ്റുമായി കോണ്ടാക്ട് ഉള്ള ഈ പാളി അല്ലെങ്കിൽ ഈ ലെയറിന് സ്പീഡ് വളരെ കുറവായിരിക്കും. ഇനി മുകളിലേക്ക് വരുന്തോറും അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടി 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 വരും. മനസ്സിലാവുന്നോ? ഏകദേശം മുകളിലെത്തുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാവുന്നത്. ശരിയാണല്ലോ. അപ്പോൾ നമ്മളൊരു ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ദ്രാവകം എന്ന് പറയുന്നത് അതിൽ ധാരാളം എന്തുണ്ടായിരിക്കും? പാളികൾ അല്ലെങ്കിൽ ലെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് സർഫസുമായിട്ടാണോ അത് കോണ്ടാക്ട് ഉള്ളത്, ആ കോണ്ടാക്ട് ഉള്ള ഭാഗത്ത് അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ആ ഫ്രിക്ഷൻ ഉള്ള ഭാഗത്ത് അതിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും, അതിൻ്റെ ഫ്ലോ വളരെ കുറവായിരിക്കും. പിന്നീട് മേലോട്ട് വരുന്തോറും അതിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുന്നു? ഫ്ലോയുടെ സ്പീഡ് കൂടി കൂടി വരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് സങ്കല്പിക്കണം? ഓരോ ലിക്വിഡ്സ് എന്ന് പറയുന്നതും കുറേ ലെയേഴ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്ന ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ആ വെള്ളത്തിലുമുണ്ട് എന്ത്? ധാരാളം പാളികൾ അല്ലേ. വാട്ടർ കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ലെയേഴ്സ്. ഇനി എവിടെയുള്ള ലെയറാണ് ഏറ്റവും സ്പീഡിൽ മൂവ് ചെയ്യുന്നത്? യെസ്, അതെ, സെന്ററിലുള്ള ലെയറാണ് ഏറ്റവും സ്പീഡിൽ മൂവ് ചെയ്യുന്നത്. കാരണം എന്താ? രണ്ട് അറ്റത്തും അല്ലേ, രണ്ടറ്റത്തും, ഒന്ന് ഏറ്റവും താഴെയും ഒന്ന് ഏറ്റവും മുകളിലും എന്ത് സംഭവിക്കുന്നു? ഈ വാട്ടറിന്റെ ലെയർ ആരുമായിട്ടാണ് കോണ്ടാക്ട് ഉള്ളത്? പൈപ്പുമായിട്ടാണ് കോണ്ടാക്ട് ഉള്ളത്. അപ്പൊ അവിടെ ധാരാളം എന്ത് വരുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നു. എന്നാൽ സെന്ററിൽ അത്ര തന്നെ എന്തില്ല? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ട് വരുന്നോറും എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതായത് പൈപ്പുമായി കോണ്ടാക്ട് ഉള്ള ഭാഗത്ത് ആ ലിക്വിഡ്സിന്റെ എന്ത് കുറയുന്നു? ഫ്ലോ കുറയുന്നു. അപ്പൊ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലോ ഉണ്ടാവുക? നടുക്കായിരിക്കും അല്ലെ, സെന്ററിലായിരിക്കും. പൈപ്പിന്റെ സെന്ററിലൂടെ ആയിരിക്കും ഏറ്റവും വേഗത്തിൽ ആ ലിക്വിഡ്സ്, ആ ലിക്വിഡ് എന്ത് ചെയ്യുക? പാസ് ചെയ്യുക. മനസ്സിലാവുന്നു? അപ്പം ഓരോ ലിക്വിഡും ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ, ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ലെയറുകളായിട്ടാണ്. ആ ലെയറുകൾക്കിടയിൽ എന്തുണ്ടാവാം? ഓരോ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം ഉണ്ടാകാം. ആ ഘർഷണ ബലമാണ് ഓരോ ദ്രാവകത്തിനും ഒഴുകാനുള്ള ഒരു തടസ്സം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെള്ളം വളരെ സ്പീഡിലൊഴുകി. അപ്പൊ വെള്ളത്തിൽ എന്ത് കുറവായിരിക്കും? ഇങ്ങനെയുള്ള ഘർഷണ ബലം കുറവായിരിക്കും. എന്നാൽ തേനോ വളരെ സാവധാനത്തിൽ മാത്രമാണ് ഒഴുകിയത്. അപ്പോൾ തേനിൽ എന്ത് കൂടുതലായിരിക്കും? ഈ ഘർഷണ ബലം കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ഘർഷണ ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിസ്കോസിറ്റി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? വിസ്കോസിറ്റി. അപ്പൊ ഇവിടെ ഓരോ ദ്രാവക പടലവും അല്ലേ, ഓരോ ദ്രാവക പടലവും അതിനോട് ചേർന്നിരിക്കുന്ന ദ്രാവക പടലത്തിന്റെ ഒഴുക്കിനെ തടയുന്നു അല്ലേ. എവറി ലെയർ ഓഫ് ലിക്വിഡ് ഓപ്പോസസ് ദി ഫ്ലോ ഓഫ് ദി ലെയർ ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ്. എവറി ലെയർ ഓഫ് ലിക്വിഡ് ഓപ്പോസസ് ദ ഫ്ലോ ഓഫ് ദ ലെയർ ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കും, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ അല്ലേ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ ദേർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് പാരലൽ ടു ദി ലെയേഴ്സ് which try to prevent the relative motion between the layers. This frictional force is the viscous force. അപ്പോൾ ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ഫലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ടു ഓപ്പോസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചെയ്ത പരീക്ഷണത്തിൽ അല്ലേ മൂന്ന് തരത്തിലുള്ള ലിക്വിഡ്സ് ആണ് ഉപയോഗിച്ചത്. തേൻ ഉപയോഗിച്ചു, ജലം ഉപയോഗിച്ചു, കറോസിൻ ഉപയോഗിച്ചു. ജലം വളരെ സ്പീഡിൽ ഫ്ലോ ചെയ്തു, ഒഴുകിപ്പോയി. എന്നാൽ ഹണി അല്ലെങ്കിൽ തേൻ എന്ത് ചെയ്തു? വളരെ സാവധാനത്തിൽ മാത്രമാണ് ഒഴുകിയത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഈ ദ്രാവകവും അല്ലെങ്കിൽ ഈ ലിക്വിഡും ആ ഗ്ലാസിന്റെ സർഫസും തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ട് അല്ലേ. ആ കോണ്ടാക്ട് ഉള്ള ഭാഗത്ത് ഫ്രിക്ഷൻ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും അല്ലേ. ഇനി അവിടുന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ലിക്വിഡ്സ് എന്ന് പറയുന്നത് കുറേ ലെയേഴ്സ് കൂടി ചേർന്നതാണ് അല്ലേ. അപ്പൊ സർഫസിനോട് ചേർന്ന ഗ്ലാസിന്റെ സർഫസിനോട് ചേർന്ന ലിക്വിഡിന്റെ ലെയർ വളരെ സാവധാനത്തിൽ ഫ്ലോ ചെയ്യുന്നു. തൊട്ട് മുകളിലുള്ള ലെയർ എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടി സ്പീഡിൽ ഒഴുകും. അതിന് തൊട്ട് മുകളിലുള്ള ലെയർ എന്ത്? കുറച്ചും കൂടി സ്പീഡ്. അങ്ങനെ മുകളിലോട്ട് പോകുന്നതോറും സ്പീഡ് കൂടി കൂടി വരും. മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ ലെയറും ഡിഫറെന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഓരോ ലെയേഴ്സിനിടയിലും എന്തുണ്ട്? അതിൻ്റെ മോഷന്, അതിൻ്റെ റിലേറ്റീവ് മോഷൻ, ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ബലം എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ബലം ഉണ്ടാക്കാനുള്ള ദ്രാവകത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിസ്കോസിറ്റി എന്ന് വിളിക്കുക. ഇനി നമുക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ട്.
എന്താണ് പട്ടികപ്പെടുത്തേണ്ടത്? വിസ്കോസിറ്റി കൂടിയവയും വിസ്കോസിറ്റി കുറഞ്ഞവയും. ഏതൊക്കെയാണ് വിസ്കോസിറ്റി കൂടിയവ, ഗ്രേറ്റർ വിസ്കോസിറ്റി ഉള്ളത്? ഹണി, ഗ്ലിസറിൻ, അല്ലേ, ഹണി എന്ന് പറഞ്ഞ തേൻ, ഗ്ലിസറിൻ, പിന്നെന്താ, നെയ്യ് അല്ലെങ്കിൽ ഗീ, അല്ലേ, പശുവിൻ നെയ്യ്, വളരെ സാവധാനത്തിൽ മാത്രമേ ഒഴുകുള്ളൂ. അതുപോലെ ആവണക്കണ്ണ, കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്ന ആവണക്കണ്ണ, അല്ലേ, വളരെ സാവധാനത്തിൽ മാത്രമേ ഒഴുകുള്ളൂ. ഇനി വിസ്കോസിറ്റി കുറഞ്ഞവ ഏതൊക്കെയാണ്? ജലം, കറോസിൻ, മണ്ണെണ്ണ, പിന്നെ ഏതാ, സ്പിരിറ്റ്, പെട്രോൾ, ഇതൊക്കെ വിസ്കോസിറ്റി കുറഞ്ഞവയാണ്. മനസ്സിലായല്ലോ. ഇനി വിസ്കോസിറ്റി കൂടിയവയെ, അതായത് ഒഴുകാനുള്ള തടസ്സം, അല്ലേ, ഒഴുകാനുള്ള തടസ്സം കൂടിയവയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ എന്ന് വിളിക്കുക. വിസ്കോസിറ്റി കൂടിയവയെ നമ്മൾ എന്ത് വിളിക്കും? വിസ്കസ് ദ്രാവകങ്ങൾ അല്ലെങ്കിൽ വിസ്കസ് ലിക്വിഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? വിസ്കസ് ലിക്വിഡ് എന്ന് വിളിക്കും. ലിക്വിഡ്സ് ഓഫ് ഗ്രേറ്റർ വിസ്കോസിറ്റി ആർ ദി വിസ്കസ് ലിക്വിഡ്. ഇനി വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ എന്താ വിളിക്കുക? മൊബൈൽ ദ്രാവകങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ലിക്വിഡ്സ് എന്ന് വിളിക്കുന്നു. അല്ലേ, ദ ലിക്വിഡ്സ് വിത്ത് വെരി ലോവർ വിസ്കോസിറ്റി ആർ ദി മൊബൈൽ ലിക്വിഡ്സ്, ആർ ദി മൊബൈൽ ലിക്വിഡ്. വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ എന്താ വിളിക്കുക? മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് വിളിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്ലാസ് പ്ലേറ്റ് വീണ്ടും എടുക്കുകയാണ്. ഇനി എൻ്റെ കയ്യിൽ എന്തുണ്ട്? തേൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു തുള്ളി തേൻ എടുത്തുകൊണ്ട് ആ തേനിനെ ഞാൻ ചൂടാക്കുകയാണ്, അല്ലേ, ആ തേനിനെ ഞാൻ ചൂടാക്കുകയാണ്. ഇനി ആ തുള്ളി എവിടെ ഒറ്റിക്കുന്നു? ഗ്ലാസ് പ്ലേറ്റിൽ ഒറ്റിക്കുന്നു. അതുപോലെ ചൂടാക്കാത്ത തേനും അതിന്റെ അപ്പുറത്ത് ഒറ്റിക്കുന്നു. ഇനി ആ ഗ്ലാസ് പ്ലേറ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ചൂടാക്കിയ തേൻ, അല്ലേ, വളരെ സ്പീഡിൽ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ വിസ്കോസിറ്റിയിൽ വ്യത്യാസം വരുന്നു, അതിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. അതല്ലേ അർത്ഥമാക്കുന്നത്? അതായത് ചൂടാക്കിയപ്പോൾ എന്ത് ചെയ്തു? ഈ തേൻ വളരെ സ്പീഡിൽ ഒഴുകി, ശരിയല്ലേ. അപ്പം ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കുറയും, അല്ലേ, ഒഴുകാനുള്ള തടസ്സം കുറയും. അപ്പൊ നമുക്ക് പറയാം, താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ എന്ത് കുറയും? വിസ്കോസിറ്റി കുറയും. When the temperature increases, the viscosity of a liquid decreases. ഓക്കെയാണല്ലോ. ഇനി ഒരാൾക്ക് ഷോക്ക് ഏറ്റു എന്ന് വിചാരിക്കുക, അതായത് വൈദ്യുതാഘാതം ഏറ്റു എന്ന് വിചാരിക്കുക. എന്താ അയാൾക്ക് സംഭവിക്കുക? നമുക്കറിയാം, വൈദ്യുതാഘാതം ഏൽക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങളുമായിട്ട് സമ്പർക്കം വരണം, അല്ലെങ്കിൽ കോണ്ടാക്ട് വരണം. അപ്പൊ അയാളുടെ കൈയാണ് അവിടെ സമ്പർക്കത്തിൽ വരുന്നതെന്ന് വിചാരിച്ചോളൂ. ആ കയ്യിലൂടെ ആര് വരും? ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വൈദ്യുത കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്തുണ്ട്? ന്യൂറോൺസ്, നാഡീകോശങ്ങളുണ്ട്. ഈ നാഡീകോശങ്ങൾക്ക് എന്ത് സംഭവിക്കും? തകരാർ സംഭവിക്കും. നാഡീകോശങ്ങൾക്ക് തകരാർ സംഭവിക്കും. അപ്പം ഈ നാഡീകോശങ്ങളാണ് ഈ വിവരം, നമുക്ക് ഷോക്കേറ്റ വിവരം ആരെ അറിയിക്കേണ്ടത്? തലച്ചോറിനെ അറിയിക്കേണ്ടത്, ശരിയല്ലേ. അപ്പോൾ നമ്മുടെ തലച്ചോറുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിട്ടുള്ള കോശങ്ങളാണ് നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ നാഡീകോശങ്ങൾ, കയ്യിൻ്റെ ഭാഗത്തുള്ള നാഡീകോശങ്ങൾ എന്ത് ചെയ്യും? അവയ്ക്ക് തകരാർ സംഭവിക്കും, അവയ്ക്ക് കേടുപാട് സംഭവിക്കും, അവ നശിച്ചു പോകും, അല്ലേ. അപ്പം നശിച്ചു പോയി കഴിഞ്ഞാൽ കയ്യിൻ്റെ ഭാഗത്തുള്ള വിവരങ്ങൾ തലച്ചോറിലേക്ക് എത്തില്ല, അല്ലേ. തലച്ചോറിലേക്ക് എത്തിയില്ലെങ്കിലോ ഹൈപ്പോ തലാമസ് വർക്ക് ചെയ്യില്ല. ഹൈപ്പോ തലാമസ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഹൈപ്പോ തലാമസ് ആണ് നമ്മുടെ ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്നത്, അല്ലേ. അപ്പോൾ ഹൈപ്പോ തലാമസിന് എന്ത് കിട്ടാതെയാവും? സന്ദേശങ്ങൾ കിട്ടാതെയാവും, മെസ്സേജസ് ഒന്നും കിട്ടുന്നില്ല. ഹൈപ്പോ തലാമസിന് മെസ്സേജ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഹൈപ്പോ തലാമസിന് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, ശരീരത്തിൻ്റെ താപനില കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരീരത്തിൻ്റെ താപനില എന്ത് ചെയ്യും? അങ്ങോട്ട് കുറയും, അല്ലേ. ശരീരത്തിൻ്റെ താപനില കുറഞ്ഞാലോ ശരീരം തണുക്കും, അല്ലേ. ശരീരം തണുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രക്തം കട്ടപിടിക്കും. നമുക്കറിയാം, രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടും. തണുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
വിസ്കോസിറ്റി കൂടും, ഒഴുകാൻ തടസ്സം അനുഭവപ്പെടും, ഹൃദയത്തിന്റെ പ്രവർത്തനം കൂട്ടേണ്ടി വരും, ഹൃദയത്തിന് കൂടുതൽ പ്രവൃത്തി ചെയ്യേണ്ടി വരും രക്തം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം രക്തം കട്ട പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, രക്തത്തിന് ഒഴുകാൻ തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടി. വിസ്കോസിറ്റി കൂടാൻ കാരണം എന്താ? ശരീരത്തിന്റെ താപനില കുറഞ്ഞു, ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു. ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറയാൻ കാരണം എന്താ? ഹൈപ്പോതലാമസ് അവിടെ വർക്ക് ചെയ്യുന്നില്ല അല്ലേ. ഹൈപ്പോതലാമസ് വർക്ക് ചെയ്യാത്തതിന്റെ കാരണം എന്താ? നാഡീകോശങ്ങൾ മെസ്സേജസ് അവിടേക്ക് എത്തിക്കുന്നില്ല, ശരിയല്ലേ. നാഡീകോശങ്ങൾ നശിച്ചു പോയിരിക്കുകയാണ് ഷോക്കേറ്റപ്പോ. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ അങ്ങോട്ട് താഴും. ടെമ്പറേച്ചർ താഴ്ന്നു കഴിഞ്ഞാലോ രക്തം കട്ട പിടിക്കാൻ തുടങ്ങും, രക്തം ഒഴുകില്ല, രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടും. അപ്പോൾ കോശങ്ങളിലേക്ക് എന്തെത്തില്ല? ഓക്സിജൻ എത്തില്ല. ഓക്സിജൻ എത്തിയിട്ടില്ലെങ്കിലോ കോശമരണം സംഭവിക്കും, നമ്മൾ മരിച്ചു അല്ലെ. അപ്പൊ ആർക്കെങ്കിലും ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക? തുറസ്സായ സ്ഥലത്തൊന്ന് കിടത്ത്, എന്നിട്ടോ ശരീരം നന്നായിട്ട് അമർത്തി തടവുക അല്ലെ. നല്ലവണ്ണം എന്ത് ചെയ്യുക? മസാജ് ചെയ്യുക. അപ്പൊ ശരീരത്തെ തിരുമി ചൂട് പിടിപ്പിക്കുമ്പോൾ അല്ലെ, അപ്പൊ ശരീരത്തെ തിരുമി ചൂട് പിടിപ്പിക്കുക പറഞ്ഞാൽ എന്താ? അടുപ്പത്ത് കൊണ്ടു വെക്കുകയാണോ അയാളെ? അടുപ്പിൽ കൊണ്ടു വെക്കുകയാണോ അയാളെ ചെയ്യേണ്ടത്? അല്ല. എന്താണ്? അയാളെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അയാളെ ശരീരം നല്ലോണം തിരുമി തിരുമി ചൂടാക്കുക. അങ്ങനെ തിരുമി ചൂടാക്കുമ്പോഴോ അദ്ദേഹത്തിന്റെ ആ ബ്ലഡ് രക്തം എന്ത് ചെയ്യും? വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറയുമ്പോഴോ രക്തം ഒഴുകാൻ തുടങ്ങും. അദ്ദേഹത്തിന് ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് സെല്ലിലേക്ക് എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും. അയാളെ സാധാരണ അവസ്ഥയിലേക്ക് അയാൾ എത്തുകയും ചെയ്യും. ഷോക്കേറ്റ ആളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരം തണുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ശരീരത്തിന് തണുപ്പ് വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ശരീരം നന്നായിട്ട് അമർത്തി തടവുക അല്ലെ. അമർത്തി തിരുമി എന്ത് ചെയ്യണം? ആ രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കണം അല്ലെ. നല്ലോണം മസാജ് ചെയ്യണം അല്ലെ. ചൂടാക്കുക, ശരീരം തിരുമി ചൂടാക്കുക. നിങ്ങളെ കൈ രണ്ടും കൂട്ടി കരുതിയാൽ നല്ല ചൂടുണ്ടാവില്ലേ? അതേപോലെ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും കൂട്ടി തിരുമുക കേട്ടോ. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്തം സാധാരണ നിലയിൽ ഒഴുകുകയും അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുകയും ചെയ്യും അല്ലേ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ, ഫിസിക്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്നായി പഠിക്കുക.